ദിവ്യ ജോസഫ് കൂടിയുണ്ട്. വളരെ വേഗത്തിൽ ദിവ്യയിലേക്ക് കൂടി. ദിവ്യ, അത്തച്ചമയ ഘോഷയാത്ര വലിയ ആഘോഷപൂർവ്വം നടക്കാനിരിക്കുന്നതിനിടയിലാണല്ലോ അതിതീവ്ര മഴ പെയ്തത്. ദിവ്യ, ഇപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണ്? അവിടുത്തെ സ്ഥിതി എന്താണ്? ചേട്ടാ, എവിടേക്ക് പോകാനുള്ളായിരുന്നു? അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കരിങ്ങാച്ചിറ കത്തനാർ, അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ. ദിവ്യ, കേൾക്കുന്നില്ലേ? കേൾക്കാമോ? ദിവ്യ നിൽക്കുന്ന സ്ഥലത്തെ സ്ഥിതി എന്താണ്? അത്താഘോഷ ചടങ്ങിനെ കാര്യമായി തന്നെ മഴ ബാധിച്ചു എന്ന് വേണം പറയാൻ. കാരണം 9 മണിക്കായിരുന്നു തൃപ്പൂണിത്തറ നഗരസഭ സംഘടിപ്പിക്കുന്ന അത്താഘോഷ ചടങ്ങുകൾക്ക് ആരംഭമാകുക. എന്നാൽ 10:30 ഇപ്പോൾ പോലും അത്താഘോഷ ചടങ്ങുകൾ എങ്ങും എത്തിയിട്ടില്ല. കാരണം അത്താഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇതുവരെയും നടന്നിട്ടില്ല. 10 മണിയോടെയായിരുന്നു ഈ അത്തം പതാക ഉയർത്തേണ്ടിയിരുന്നത്, പക്ഷേ ഇതുവരെയും ഉയർത്തിയിട്ടില്ല. അല്പസമയത്തിനകം ചടങ്ങുകളെല്ലാം നടക്കുമെന്നാണ് നഗരസഭ ഇപ്പോൾ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും മഴ കാര്യമായി തന്നെ ബാധിച്ചു എന്നതാണ് ഈ അത്താഘോഷ ചടങ്ങ് മുടങ്ങാനുള്ള അല്ലെങ്കിൽ ഇത്രയും വൈകാനുള്ള പ്രധാന കാരണം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം വെള്ളമാണ് ഈ മൈതാനത്ത് ഉള്ളതെന്ന്. സാധാരണ അത്താഘോഷ ചടങ്ങുകൾക്ക് ജനനിബിഡമാകും ഈ പ്രദേശം, പക്ഷേ മഴ കാര്യമായി തന്നെ ബാധിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഒഴുകി എത്താനാവാത്ത ഒരവസ്ഥയാണ്. മഴയാണ് അല്ലെങ്കിൽ വെള്ളമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നത് ജനങ്ങൾക്ക് പകരം. കാരണം അത്രയ്ക്ക് മഴയാണ് ഇന്ന് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. ചേട്ടാ, 2 വർഷങ്ങൾക്ക് ശേഷം, പ്രളയം കഴിഞ്ഞു, കോവിഡ് കഴിഞ്ഞു, അതിനുശേഷം ഒരു അത്താഘോഷ ചടങ്ങ് അത്തം ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നതല്ലേ? രണ്ടു മൂന്ന് വരെയായിട്ട് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് വലിയ സന്തോഷത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഞാനും വന്നു. മഴ ബുദ്ധിമുട്ടുണ്ടാക്കിയോ? മഴ വലിയ ഇതായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം നന്നായിട്ട് വരട്ടെ. കാരണം എല്ലാവരും ഭയങ്കര ആഗ്രഹത്തിലൂടെ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും സഹകരിച്ച് ഇത് അന്തരീക്ഷം നല്ലൊരു ലെവലിൽ വരികയാണെങ്കിൽ നല്ല കാര്യങ്ങൾ.